ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ചേട്ടൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗായ്സ്. നമ്മളിപ്പോൾ എവിടെയാണെന്നറിയാവോ? ഞങ്ങളിപ്പോൾ നമ്മൾ വാടക വീട് മേടിച്ച വാടക വീട്ടിലാണ് നമ്മളുള്ളത്. അതായത് നമ്മൾ നമ്മുടെ വാടക വീടിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉമ്മ കുറേ നാൾ കൂടി റാംബോ ചെറുക്കനെ ഇറക്കി കിട്ടോ. ക്യാമറ ഫ്രണ്ടിലും വണ്ടിയും കയറാണ്ട് ഇവന് പ്രാന്ത് പിടിച്ചിരിക്കും. എന്തിലും ലാസ്റ്റ് അടിയും ബഹളമൊക്കെ ആയിട്ട് ഇറങ്ങി അല്ലേ ഗായ്സ്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്നായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ആക്കി അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഈ വീട്ടിലേക്ക് മാറുന്നതാണ് ഇന്നത്തെ പരിപാടി. അതുകൂടാതെ അതേ സമയത്ത് തന്നെ നമുക്ക് രണ്ട് ഗബ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ലിബിനുമാണ് കിട്ടിയിരിക്കുന്നത്. ആ വക്കീൽ നോട്ടീസാണ്, ആസാമിൻ്റെ ബാക്കി പത്രം. ഓ ഗൈസ് നോക്കിയേ, ഒരു ഉപകാരം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അല്ലേ. ഓ ഗൈസ്, 3 കോടിയുടെ ഒരു കപ്പാണ്, വക്കീൽ നോട്ടീസാണ് നമുക്ക് തന്നിരിക്കണേ. അതായത് ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി പോയതാണ്. ലാസ്റ്റ് എന്തായി അല്ലേ? ഓ ഗൈസ്, അല്ലേ. അപ്പൊ അത് അതിന്റെ വഴിക്ക് പോട്ടെ. നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ സാധനങ്ങളും അപ്പന അമ്മേനെ കോഴി പിന്നെ ചിപ്പി പിന്നെ നമ്മുടെ വണ്ടികളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അതായത് കുറേ നാൾക്ക് ശേഷം, ഏതാണ്ട് 10, 1, 2, 3, 4 എത്ര വർഷമായി കാണും ഞങ്ങൾ വന്നിട്ട്? അത് വീട്ടിൽ ചോദിച്ചാൽ അറിയത്തില്ല. 10 വർഷമായി കാണും അല്ലേ? 10 വർഷത്തിന് ശേഷം അങ്ങ് മേളി നിങ്ങ് താഴോട്ട് അല്ലേ? നോക്കൂ ഗൈസ്, നോക്കി അവൻ്റെ സന്തോഷം നോക്കി. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഉണ്ടോ ആ ചേട്ടൻ വന്നു. ആ ചേട്ടന് പൈസ കൊടുത്തിട്ട് അഡ്വാൻസ് പൈസ കൊടുത്തിട്ട് ഇവിടുത്തെ താക്കോല് മേടിക്കണം, എൻ്റെ വീട്ടിൽ പോയി സാധനം എടുക്കണം, പിന്നെ മാട്ടർ വീട്ടിൽ പോയി വണ്ടി എടുക്കണം അല്ലേ? സാറിനെ പറയാത്ത ഇങ്ങോട്ട് മാറുക അല്ലേ? ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ നാട്ടിൽ ആര് പൈസ മേടിക്കാൻ പറഞ്ഞു സാറിനോട്? ഇങ്ങനെ 5000 രൂപ ലിമിറ്റ് അല്ലേ അല്ലേ അല്ലേ? ഓ ഗൈസ് അല്ലേ ഗൈസ്, പുതിയ വീടിന്റെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുക കേട്ടോ. നമ്മുടെ റാംബോ ചെറുക്കൻ ഭയങ്കര കുസൃതി കേട്ടോ, കുറെ നാൾ കൂടി ഇറക്കുന്നതുകൊണ്ട് ഗൈസ് നോക്കി ഇങ്ങനെ ഒരു അനുസരണ ഇല്ലാത്ത ഒരു കുരിപ്പ്. ഗൈസ്, അപ്പൊ നമ്മള് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്, സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. അപ്പൊ ജോസ്മി സാർ അവിടെ ഉണ്ട്, വീട് ഇതാ, ഈ ചേട്ടനത് അവിടെ, റാംബോ ഇവിടെ. ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ നമ്മുടെ വീടിന്റെ വഴിയിലെത്തി. നമ്മുടെ ചെറുക്കനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്, ഇനി നേരെ വീട്ടിൽ പോവാം. ആദ്യം ഇറങ്ങി നമ്മുടെ റാംബോയാ അല്ലേ? ആടി തുള്ളിച്ചാടി ഇറങ്ങി കേട്ടോ ചെറുക്കൻ്റെ രോഗം തീർന്നു, എന്തായാലും കിതപ്പ് തുടങ്ങി കേട്ടോ. ഓ ഗൈസ്, ഇനി 5-6 പ്രാവശ്യത്തോളം കയറ്റി ഇറങ്ങും പിന്നെ ജീവിതത്തിൽ ഇറങ്ങൂല കേട്ടോ. അപ്പം നേരെ ഇനി വീട്ടിൽ പോകുന്നു. നമ്മൾ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവന്നു, എന്നിട്ട് നമ്മൾ പുതിയ പുതിയ നമ്മുടെ വാടക വീട്ടിലേക്ക് പോകുന്നു. ഓരോരോ സാധനം നമ്മൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ട് വരുന്നു, വണ്ടിയിലോട്ട് വരുന്നു, പോകുന്നു അല്ലേ? ഗൈസ് നോക്കൂ, നമ്മുടെ നാട് നോക്കൂ, ഫുൾ പച്ചപ്പായിട്ട് സെറ്റപ്പായിട്ട് നിൽക്കട്ടെ. നോക്കി ആകാശമൊക്കെ നീല നിറം പഞ്ഞിക്കെട്ട് പോലെ ആ മേഘങ്ങളും. ഗൈസ്, അതേ സമയത്ത് തന്നെ നമ്മുടെ ജോസ്മി സാറിൻ്റെ വണ്ടിക്കകത്ത് ഓൺലൈൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുക കേട്ടോ. ഗൈസ് നോക്കൂ, ഓൺലൈനായിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്ന സാർ ഇപ്പോഴല്ലേ സാറിൻ്റെ ഡ്യൂട്ടി ടൈം അല്ലേ? എത്ര മണിക്കൂറാ? 2:30 മുതൽ 2:30 വരെയാണ് ഹിന്ദി ഈ പീരീഡ് അല്ലേ? സമയത്താട്ടാണ് ഹാജർ എടുത്തോണ്ടിരിക്കട്ടോ. ഗൈസ് നോക്കി, ഹാജറിന് സംഭവങ്ങൾ എടുത്തോണ്ടിരിക്കുകയാണ് ഫോണില്. ഞങ്ങൾ എന്നാ പോയിട്ട് വരട്ടെ വീട്ടിലേക്ക്. ഓ ഗൈസ്, സാറിന്റെ വണ്ടിക്കകത്ത് ഓൺലൈൻ ക്ലാസ് നടത്തുന്നു, അതേ സമയത്ത് നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓ ഗൈസ്, ഇവന്റെ പേരെന്താ ശരിക്കിനെ? ഞങ്ങൾ തൊട്ടി തൊട്ടി എന്ന് വിളിക്കും. ഇവന്റെ ശരിക്കും പേര് എന്ന് പറഞ്ഞാല് തൊട്ടി അജിൽ അജിൽ അജിൽ. ഓ ഗൈസ്, ഇവന്റെ അജിൽ ജോസ് എന്നാണ് ഇവന്റെ പേര്. ഓ ഗൈസ്, ഞങ്ങൾ ഞങ്ങളുടെ 18-ാം പടി ചവിട്ടാൻ പോവാട്ടോ. ഏതാണ്ട് ഒരു 500 മീറ്ററോളം ഇനി ഇതേപോലെ സ്റ്റെപ്പുകളും നീണ്ട നീണ്ട സ്ഥലങ്ങളും കയറിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ വീട്ടിലെത്താൻ പറ്റുള്ളൂ കേട്ടോ. ഓ ഗൈസ് നോക്കൂ, ഇതൊന്നും നേരത്തെ ഇല്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഈ റോഡ് വന്നപ്പം PWD കെട്ടി തന്നെ കേട്ടോ. ഓ ഗൈസ്, ഇനി ഇവിടെ നമ്മൾ നേരെ കയറി നടക്കാം. വീട്ടിലെത്തുമ്പോഴത്തേക്കും നമ്മുടെ ട്രൗസർ കീറും കേട്ടോ. സത്യമായിട്ടും പറഞ്ഞു നോക്കിയാൽ ഈ നോക്കത്തോ ദൂരത്ത് കിടക്കുന്ന ഈ വഴിയില്ലേ, ഇത് മൊത്തം അങ്ങ് മേൾ വരെ നടന്നു കയറിയാൽ മാത്രമേ നമ്മുടെ വീട്ടിലെത്തുള്ളൂ കേട്ടോ. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഓരോ സാധനങ്ങൾ അല്ലേ? ഓ ഗൈസ്, അമ്മ ഉള്ള പാത്രം ഇല്ലാത്ത പാത്രം ഒക്കെ ഓരോന്നോരോ തന്നെ ഇറക്കും കേട്ടോ. ഓ ഗൈസ്, ഓരോ സാധനങ്ങളായിട്ട് കൊണ്ടുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കും അല്ലേ? നമ്മുടെ ഈ ഒരു ബാഗ് മാത്രമേ കേട്ടോ. പിന്നെ ആ കാണുന്ന ബക്കറ്റിലുള്ള നമ്മുടെ കേട്ടാ. ഓ ഗൈസ് നോക്കിയേ, ഈ ബക്കറ്റിലുള്ള ഈ ഒരു സാധനം മാത്രമേ ഞങ്ങളുടെ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള വീട്ടിലെ ഓരോ സാധനങ്ങളായിട്ട് നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. റാംബോനെ ഏറ്റവും അവസാനം കൊണ്ടുപോകും ഇല്ലടാ. ഓ ഗൈസ്, അതേ സമയത്ത് തന്നെ നമ്മൾ ഈ കോഴികളൊക്കെ ഇനിയിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റൂല.
അപ്പം നമ്മുടെ നഷ്ടപ്പെട്ടു പോയ, അതായത് പരാജയപ്പെട്ട ബിസിനസ് നമ്മൾ വേറൊരു ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ചേട്ടന് ആ കോഴിനെ കൊടുത്ത് ഈ കൂടൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പോണെ, അല്ലേ ലിബിയ? അതെ, അതാകുമ്പോ ഇല്ലേ മൊത്തത്തോടെ കൊടുക്കാൻ പറ്റില്ല, അല്ലെ നമ്മൾ ഒന്നും രണ്ടും ആയിട്ട് കൊടുക്കേണ്ടത്. ഇത് നിങ്ങള് പട്ടിണി എന്ന് ചത്തുമ്പോ അത് അവരമ്മ കൊല്ലാൻ വേണ്ടി കൊടുക്കുന്നത്. വേഴാമ്പലിന് മറ്റേ പ്രസംഗിക്കാൻ മറ്റേ മൈക്ക് കിട്ടിയ അവസ്ഥയെ പോലും നിർത്തണ്ടേ? എന്റെ അമ്മ ധാരാ നോക്കി, ഭയങ്കര സ്നേഹപ്രകടനം കേട്ടോ. എങ്ങോട്ട് പോയാലും ഇപ്പം കൊണ്ടുപോകുന്ന ഓർത്ത് ഗൈസ്, ഓരോ സാധനങ്ങളായിട്ട് നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കട്ടോ. അതായത് ഈ റൂമില് ഇവിടുത്തെ ഒക്കെ ആയിട്ട് നമ്മളിനി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആകെ മെയിനായിട്ട് കൊണ്ടുപോകാൻ ഈ ഫ്രിഡ്ജ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഗൈസ് നോക്കിയാൽ ഓരോരുത്തർ ഇറങ്ങി പോകുമ്പോൾ റാംബോ ഇവിടെ കിടന്ന് മൽപ്പിടുത്തോ കേട്ടോ. ഇനിയിപ്പോൾ ലിബിനും നമ്മുടെ അജിലും ഓരോ സാധനങ്ങളായിട്ട് അവർ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി ഞാനും ഓരോ സാധനം എടുത്ത് പോകണം കേട്ടോ. ഗൈസ് നമ്മുടെ ജോസ്മി സാറും അതുപോലെ നമ്മുടെ അടുത്തുള്ളൊരു ചേട്ടയും വന്നിട്ടുണ്ട്. സാറ് ടി വി ഓ വളരെ അല്ല സാറേ, മൈന്യൂട്ടായിട്ട് കൊണ്ടുവന്ന സാധനം. ഇനി ഓരോന്നോരോന്നായിട്ട് താഴോട്ട് ഇറക്കണം അല്ലേ. ഇവനാണ് അമ്പിനും വില്ലിനും സമ്മതിക്കണം കേട്ടോ. ഇല്ല ഇനിയിപ്പോ ഫ്രിഡ്ജും ഈ കുറഞ്ഞ സാധനങ്ങളും മാത്രമേ ഉള്ളൂ. ഗായ്സ് നോക്കൂ, വീണ്ടും സാധനങ്ങൾ ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും കേട്ടോ. ലിബിൻ ഇപ്പോഴും ലിബിന്റെ പുറ്റീനെ പിടിച്ചോണ്ടിരിക്കും കേട്ടോ, ഗ്യാസ് കുറ്റി. ഓ ഗായ്സ്, ഇനി നമ്മളിപ്പോ ഈ സാധനം ഇങ്ങനെ നേരെ ചുമന്ന് ഈ കാണുന്ന വഴി കൂടെ, ഓ ഗൈസ് ഈ കാണുന്ന വഴി കൂടെ അങ്ങ് താഴെ കൊണ്ടുപോകണം. ഓരോന്നോരോന്നായിട്ട് ഇനി അപ്പുറത്തോട്ട് വീട്ടിലേക്ക് കൊണ്ടു വെക്കണം കേട്ടോ. ഓ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇത്രയോ നാളും ജീവിച്ച വീടിനോട് വീട് പറഞ്ഞ് പോവാ കേട്ടോ. ഗൈസ് സാധനങ്ങൾ ഇറക്കിക്കൊണ്ടേ ഇരിക്കുന്നു, ലിവിന്റെ കുറ്റിനെ പിടിച്ചോണ്ട് പോവാ കേട്ടോ. കുറ്റി ഉണ്ടല്ലോ, കാര്യമുള്ളൂ അല്ലേ. ഓ ഗൈസ് നോക്കിയാൽ ഇനി ഇതാ ഇനി കുറച്ചും കൂടെ സാധനം. ഇനി ഫ്രിഡ്ജ് കേട്ടോ മെയിൻ ആയിട്ട് ഇറക്കണല്ലേ. അതുകൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ പരിപാടി തോന്നും. പിന്നെ പട്ടിക്കുഞ്ഞിന്റെ ബെഡ്. ഓ ഗൈസ് നോക്കൂ, ഗൈസ് ഓ ഗൈസ് ഏറ്റവും കഷ്ടപ്പാടുള്ള സാധനം കേട്ടോ ഫ്രിഡ്ജ്. അയ്യോ ഓ, അങ്ങ് 18-ാം പടിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരുന്നോ കേട്ടോ. അയ്യോ ഓ ഗൈസ് നോക്കിയേ, 3 പേരുണ്ടോ കേട്ടോ ഈ പണ്ടാരത്തിന്. പോയി. അയ്യോ ഗൈസ് നോക്കൂ, പേര് പറ. പേര് സജീർ. ഓ ഗൈസ് ഞങ്ങളുടെ നാട്ടിലാണ്, 32-കാരനാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള പുള്ളിക്കാരനാണ് ആ വണ്ടിയും കൊണ്ട് വന്നിരിക്കുന്നത്. ഹായ് ഹായ്. ഓ ഗൈസ് നമുക്ക് അത്യാവശ്യം ആ സപ്പോർട്ടൊക്കെ തന്നെ ചേട്ടനാണ് കേട്ടോ. ഓ ഗൈസ് എൻ്റെ സീനിയറായിട്ട് ക്ലീനർ സ്കൂളിൽ പഠിപ്പിച്ചാണ്. ഓ ഗൈസ് ഓരോ സാധനങ്ങൾ ഇറക്കി, സത്യം പറഞ്ഞാൽ കുറേ നാളുകൂടി നിക്കർ കയറിപ്പോയി കേട്ടോ. ഇനിയിപ്പം ഓരോന്നോരോന്നിട്ട് ആ ജിറ്റ് കയറ്റിയിട്ട് വേണം പോവാ കേട്ടോ. കുറേ സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങളുള്ളൂ. ഈ കുറച്ച് സാധനങ്ങൾ അതായത് ബാക്കിയുള്ളതൊക്കെ നമ്മുടെ വീട്ടിലെല്ലാം പോയതൊക്കെ ആയിട്ടോ. പിന്നെ നമ്മളിപ്പോൾ എടുത്ത വീട്ടിൽ അത്യാവശ്യം ആ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ അത്രയ്ക്കും കുഴപ്പമില്ല. എന്നിട്ട് ഇതിനി ഇറക്കിക്കൊണ്ട് എല്ലാം കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി മാറ്റർ വീട്ടിൽ പോയിട്ട് നമ്മുടെ ആ ചെറുക്കന്മാരെ 3 പടപടയെന്ന് പറഞ്ഞ് കൊണ്ടുവരണം കേട്ടോ. ഗൈസ് നോക്കി, ഓരോന്നോരോന്നായിട്ട് പെറുക്കിക്കൊണ്ട് വരും കേട്ടോ. എന്തോരോ ദൂരത്തു നിന്ന് വേണം എന്നറിയാം ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി. ഇനിയിപ്പോൾ അവസാനത്തെ സാധനം കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പരിപാടി ആ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ കേട്ടോ. വലുതായിട്ടില്ല അല്ലേ. അതെന്നാ അരിയാ. ഓ ഗൈസ് ഓ ഗൈസ് ഞങ്ങളുടെ നാട്ടിലൊരു അറിയപ്പെടുന്ന ഓട്ടോക്കാരനാട്ടോ, പക്ഷെ ഭയങ്കര കരച്ചില്ല. കാരണം ഇപ്പൊ ഒന്നാമത് എണ്ണയ്ക്ക് വില കൂടി അല്ലേ, ഉള്ള വിഷമൊക്കെ എന്നോട് എപ്പോഴും കാണാൻ പറയുന്നുണ്ടോ. എണ്ണയ്ക്ക് വില കൂടി, പിന്നെ പുള്ളി ഇറങ്ങി പുറത്തിറങ്ങിയ ഫൈനടി. അതുകൊണ്ട് പുള്ളി ഇടയ്ക്കിടയ്ക്ക് പരാതി കുറച്ചില്ലോ. എണ്ണയ്ക്ക് ഇനി വില കൂട്ടണമെന്നോ? എണ്ണക്കല്ല, ചാർജ് കൂട്ടി തരണോ? ഇനി ഓട്ടോക്ക് ചാർജ് കൂട്ടണമെന്നോ? അല്ലേ. ഓ ഗൈസ് ഓരോന്നോരോന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഓ ഗൈസ് അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് നോക്കണം കേട്ടോ. എന്തോ സാധനം ഉണ്ട് നോക്കിയേ, ആകെ ഇത്ര സാധനം ഉള്ളൂ അല്ലേ. ആകെ എടുക്കാനായിട്ട് ഇത്ര ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല അല്ലേ. ഓ ഗൈസ് അല്ലേ, നമ്മുടെ സാധനങ്ങളൊക്കെ മറ്റേ വണ്ടിയിലല്ലേ, നമ്മുടെ എപ്പോഴും ഉള്ള അല്ലേ. ഗൈസ് ഇനിയിപ്പം വണ്ടിയിലേക്ക് ഓരോന്നോരോന്നായിട്ട് കയറ്റി ചിപ്പിനെ കൂട്ടിക്കറ്റി, റാബോനെ എടുക്കണം, കിളികളെ എടുക്കണം, താറാവിനെ എടുക്കണം, 2 ചെറിയ കോഴികളുണ്ട് അല്ലേ. അസോസിയേഷൻ പുറത്താക്കും. വേറെ സംബന്ധിച്ച മഴയ്ക്ക് ഇപ്പുറം ചെല്ലണം കേട്ടോ. മഴ പെയ്യാനുള്ള ചെറിയൊരു മൂടലും ആ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ആ മഴയ്ക്ക് ഇപ്പുറം നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് ചെല്ലണം കേട്ടോ. ഗൈസ് നമ്മുടെ ചെറുക്കനെ കയറ്റു കേട്ടോ. ഓ ഇനിയിപ്പം ഇതിനെ നേരെ കയറ്റി ഇവിടെ സെറ്റപ്പ് ആക്കി. പോലീസ് പിടിച്ചു പോയോ? പോയി. ഗൈസ് കുറച്ച് സാധനം ഇതിൻ്റെ അകത്തും കയറ്റിട്ടുണ്ട്. കുറച്ച് സാധനം നമ്മുടെ വണ്ടിയിലുണ്ട്, അമ്മയും വണ്ടിയിലുണ്ട്. ലിവിനും അപ്പനും കോഴീനേയും പട്ടീനേയും അതുപോലെ തന്നെ പൂച്ചേനേയും പിടിച്ചോണ്ട് വരത്തുള്ളൂ അല്ലേ. അല്ലേ ഇനി എന്നിട്ട് നമ്മൾ നേരെ മണിക്കൂർ ചിപ്പിയായിട്ട് ഭയങ്കര അടിയുണ്ടാവും. ഞാൻ ഇല്ലായിട്ടുണ്ടെങ്കിൽ
കുഞ്ഞുപൂച്ച പള്ളി കേൾക്കാൻ വയ്യ കേട്ടോ. അതുകൊണ്ടാണ് ഓ ഗൈസ്. അപ്പം നേരെ അങ്ങാടി കടയിൽ കൊണ്ട് പിന്നെ സാധനങ്ങൾ ഇറക്കിയിട്ട് ഇനി നേരെ മാട്ടർ വീട്ടിൽ പോയിട്ട് നമ്മുടെ ഓരോ ചെറുക്കന്മാരെ എടുത്തോണ്ട് അങ്ങാടി കടവിൽ നിന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടുന്ന് സാധനങ്ങൾ എടുത്തോണ്ടോ ഇനിയും പോവാൻ. ഗൈസ് അങ്ങനെ ഇക്കാൻ്റെ ജിറ്റോയിൽ കയറിയിരുന്നു. ഇനി ജിറ്റോയിലാണ് പോകണം ആദ്യമായിട്ട് കേട്ടോ. ജിറ്റോ പിടിക്കാൻ പോകുന്നത് ചെറിയ സ്റ്റീറിംഗ്, ചെറിയ മീറ്റർ, ചെറിയ ഗിയർ. അല്ലേ ഓ ഗൈസ്. ഇതും കൊണ്ട് നമ്മള് പോവാട്ടോ. ഗൈസ് നോക്കിയാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ നല്ല കിടുക്കാച്ച് മഴ അല്ലേ. അന്യായ മഴ എന്ന് വെച്ചാ അന്യായ മഴ കേട്ടോ. നമ്മുടെ കൂട്ടുള്ള ചില്ലറക്കാരനല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ വാടവീട്ടിലെത്തി. ഇത് ഈ കാണുന്ന സ്ഥലത്തേക്ക് നമ്മൾ നമ്മുടെ സാധനങ്ങൾ കൊണ്ടുവന്നു. ഇനി ഇത് ഐശ്വര്യമായിട്ട് തുറക്കുക അല്ലേ. ഇനി ഐശ്വര്യമായിട്ട് നമ്മൾ തുറക്കുന്നു. ഒന്ന് നോക്കാമല്ലേ, കുത്തി തുറന്നേക്കുക. ഐശ്വര്യമായിട്ട് ഇത് കുത്തി തുറക്കുക കേട്ടോ. വെപ്രാളം കൂടി തന്നു താക്കോൽ ഇപ്പം വളഞ്ഞു പോയനെ. ഓ ഗൈസ് ഇനി ഇപ്പം ഇത് തുറക്കുന്നു. അതിന്റെ സാധനങ്ങൾ കയറ്റുന്നു. ഇനി നമ്മൾ നേരെ മാട്ടർ വീട്ടിലേക്ക് പോകുന്നു. അവിടുന്ന് തുറന്നോ തുറന്നു ആണോ ആണോ. ഓ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ സമ്പ്രദായത്തിൽ കയറിയിരിക്കുകയാണ്. ഓ ഗൈസ് ഇതാട്ടോ അല്ലേ അല്ലേ. ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം വലിയ സെറ്റപ്പ് ഉണ്ട് അല്ലേ. ഓ ഗൈസ് നോക്കൂ, ഇനിയിപ്പം ഇവിടെ ടി വി അങ്ങനെയുള്ള സംഭവങ്ങൾ വെക്കാം. പിന്നെ ഇവിടെ ഭക്ഷണം കഴിക്കണ റൂമ്, അതിന് സ്വിച്ച് ഇവിടെ ഇടാം. ഓ അരേവാ. ഇനിയിപ്പം ഇത് നോക്കിയേ. ഓ ഗൈസ് നോക്കിയേ ഇവിടെ കിച്ചൺ നോക്കിയേ. ഓ ഗൈസ് നോക്കൂ, അത്യാവശ്യം വലിയൊരു സെറ്റപ്പ് റൂം ആട്ടോ അല്ലേ. പിന്നെ ഒരു റൂമിന് മാത്രം ലിവിനെ കിടന്ന് കുളിക്കണം എന്നൊക്കെയാ പറഞ്ഞത്. ഗൈസ് നോക്കിയ ഈ റൂമിൽ മാത്രം കിടന്ന് കുളിക്കണ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇനി ഇതിന്റെ ലൈറ്റ് എങ്ങനെ ഇടാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഡിങ് ഡിങ് ഡിങ്. ആ ഗൈസ് നോക്കിയേ, ഓ സെറ്റപ്പ് അല്ലേ അല്ലേ അല്ലേ. ഓടി നടന്ന് കുളിക്കാം അല്ലേ. ഓ ഗൈസ് നോക്കിയ വേറൊരു സംഭവം. ഇനിയിപ്പോ നമ്മള് ഇവിടുത്തെ കാര്യം ഇനി സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് നമ്മൾ നേരെ ഇനി മാട്രിക്ക് പോകും. മാട്രിക്ക് പോയിട്ട് നമ്മുടെ ചെറുക്കന്മാരെ ഒക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് വരും അല്ലേ സാറേ അല്ലേ. അതാ ഗൈസ്, അപ്പൊ നമ്മള് ഈ വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു. ഇനി നമ്മൾ നേരെ മാട്ടർ വീട്ടിൽ പോകുന്നു. മാട്ടർ വീട്ടിൽ പോയിട്ട് വന്നിട്ട് ഇനി നമ്മൾ നേരെ ക്ലീനറിലേക്ക് പോകും. കോഴി, പട്ടി, നമ്മുടെ റാംബോ, പിന്നെ ലിബിനെ, അപ്പനെല്ലാം കയറ്റാൻ വേണ്ടി താറാവ് അല്ലേ. ഇപ്പം നേരെ വിടുവല്ലേ ഗായ്സ്. അവിടുന്ന് വണ്ടി വിട്ട് നമ്മളിപ്പോൾ മാട്ടർ വീട്ടിലെത്തി. ഇനി നമ്മുടെ നെപ്പോളിയൻ ചെറുക്കൻ, അതുപോലെ തന്നെ നമ്മുടെ ആഹാ നമ്മുടെ ചെറുക്കൻ, അടുത്ത നമ്മുടെ ഫസ്റ്റ് ചെറുക്കൻ, ആ ചെറുക്കനെ നേരെ ഇനി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. പിന്നെ നമ്മുടെ ഈ ചെറുക്കനെ കൊണ്ടുപോകണം. ഇതൊക്കെ എടുക്കണമെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇനി ബാറ്ററി ഇല്ല അല്ലേ. ഓ തൊട്ടിയാണ് രണ്ടെണ്ണം അടിച്ചിട്ട് നിൽക്കും കേട്ടോ. ഏതാടാ പോയെ. ഓ ഗൈസ് നോക്കിയ തൊട്ടി രണ്ടെണ്ണം അടിച്ചിട്ട് നിൽക്കും കേട്ടോ. പൂസ പൂസ. ഓ ഗൈസ് നോക്കൂ, എടി കുസൃതി കുരിപ്പേ. ആ കണ്ടോ, ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചായിരുന്നു. ഇനി ഇതുകൊണ്ട് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആണോ. ആർക്ക് ബാറ്ററിക്ക് അല്ലേ. ആ ഗൈസ് ബാറ്ററി ആമ്പയർ കുറവാണ്. മറ്റേ 45 35 വേണം. പക്ഷെ അന്ന് നമ്മൾ വെച്ച് സ്റ്റാർട്ട് ആക്കിയായിരുന്നു കേട്ടോ അല്ലേ. ഇനിയിപ്പോ ടെർമിൽ വെച്ച് സ്റ്റാർട്ട് അടിച്ചിട്ട് നമ്മൾ ഇറക്കും നമ്മുടെ ചെറുക്കനെ. ഓ ഗൈസ് നമ്മളെ നമ്മളാക്കി നമ്മുടെ ചെറുക്കൻ കേട്ടോ. എന്റെ ബേക്കിൽ കുണ്ടിയൊന്നുമില്ല, കുണ്ടിയൊക്കെ പോയി നോക്കണം. ഫുൾ സാധനമൊക്കെ ഇനി സെറ്റപ്പ് ചെയ്യണം അല്ലേടാ പോയി അല്ലേ. ബേക്കൊക്കെ നീ എന്നൊക്കെ പറഞ്ഞു ചിരിക്കുന്നത്. തൊട്ടി അംഗം കേസ കേട്ടോ. തൊട്ടി ഏതാ സാർ നമ്മളോട് പറയാതെ മേടിച്ചേ. ഗൈസ് നോക്കട്ടെ ഈ കാണുന്ന നോക്കാം റബ്ബർ തോട്ടത്തിന് കേട്ടോ. ഞാനും സാറും കൂടെ തൊട്ടിനെ പിടിച്ചോണ്ട് വന്നേ. നോക്കാതെ രണ്ടെണ്ണം അടിച്ചോണ്ടിരിക്കുന്നത് അല്ലേ അല്ലേ. ഓ ഗൈസ് ഇനി സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞ പ്രിപ്പയർ. ആ സാറെ ഈ കൂട്ടത്തില് വലിയില്ല കൊടിയില്ല ഒരു പ്രശ്നം ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെ സാറ് പറയുമ്പോ ഞങ്ങളെ എവിടെയൊക്കെ കുത്തുന്ന പോലെ തോന്നുന്നു. ധൈര്യമായിട്ട് നല്ല പെൺകുട്ടിയുടെ വിവാഹം അങ്ങനെ നിങ്ങൾ മാത്രം കിട്ടിയ തൊട്ടിയുടെ കരുതൽ സ്നേഹമൊക്കെ ഉണ്ട് അല്ലേ. ഇനിയിപ്പൊ ഇത് ബേക്ക് തുറക്കോ സാർ. ഇല്ല ബേക്ക് നമുക്ക് ഇവിടെ തുറക്കാം. ഗൈസ് ഇനിയിപ്പോ ടെർമിനലിലേക്ക് ഇത് ഘടിപ്പിച്ച് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അന്ന് കയറ്റി വെച്ചാണ് നോക്കൂ. ഇപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിലാട്ടോ ഗൈസ്. നമ്മുടെ ചെറുക്കനെ സ്റ്റാർട്ടാക്കാനുള്ള തന്ത്രപ്പാടിലാട്ടോ. ഓ ഗൈസ് സാർ അവിടെ ബാറ്ററി കണക്ട് ചെയ്യുന്നു. ഓ എത്ര ദിവസമായിരുന്നു നമ്മുടെ ചെറുക്കൻ എടുത്തിട്ട്. അന്ന് കൊണ്ടുവന്ന പിന്നെ എടുത്തിട്ടില്ലല്ലോ സാറേ. ഓ ചെറിയ ചെറിയ പരിപാടിയൊക്കെ സാർ ഓക്കെ കേട്ടോ അല്ലേ സാറേ. നമുക്ക് മൊബൈൽ വർക്ക്ഷോപ്പ് തുടങ്ങിയല്ലോ അല്ലേ. ആ പിടിക്കും അല്ലേ. ഓ ഗൈസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ സാറേ. താക്കോൽ ഏതാ എന്താ പറയുക സാറങ്ങനെ എടുത്തെടുത്ത് പറയണേ. കാരണം ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് സാറിനറിയാം.
അങ്ങനെ നമ്മുടെ നെപ്പോളിയനെ സ്റ്റാർട്ട് ആക്കി, ചെറിയ നെപ്പോളിയനെ വലിയ നെപ്പോളിയൻ ഇവിടെ ഉണ്ട്. ആദ്യം നമ്മുടെ ഈ വണ്ടി പോകും, അത് കഴിഞ്ഞ് ഓരോ വണ്ടിയായിട്ട് നോക്കിയിരിക്കുന്നു കിട്ടി, അല്ലാതെ ഇറങ്ങി ഓടുവായിരുന്നു കേട്ടോ. ഗൈസ് നോക്കിയ സാറിന്റെ വൈഫ് ആട്ടോ, ആ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ആക്കി വെച്ചേക്കാണ്. തൊട്ടി നീ എടുക്കുമല്ലോടാ. ഓ ഗൈസ് തൊട്ടി രണ്ടെണ്ണം അടിച്ച് പൂസ കേട്ടോ. എടാ മര്യാദക്ക് പോകണോ പോയി, ഏതാണെന്നല്ലോ ഇവന് നിനക്ക് എവിടെ നിന്ന് കിട്ടിയോ പോയി പാറ്റാ. ഗൈസ് സാറ് ഇവന് ഗ്ലാസ് കിട്ടാഞ്ഞിട്ടേ ഇവൻ മറ്റേ ഒട്ടുപാലിന് മറ്റേ സാധനമില്ല ചിരട്ട, ആ ചിരട്ടയില്ല എൻ്റെ പാലിന്ന് ആ ചിരട്ടക്കകത്ത് വെച്ചടിച്ചു സാറേ. പോവാ പോ സാറേ, സാറ് ഇതെടുക്കൂലേ. ഗായ്സ് നോക്കൂ നമ്മുടെ നെപ്പോളിയൻ ചെറുക്കം വരുന്ന വരവ് നോക്കിയേ. ഓ ഗായ്സ് നോക്കിയേ, ഓ ഗായ്സ് നമ്മുടെ ചെറുക്കം പോണ നോക്ക് നോക്കിയേ. ഓ ഗായ്സ് നമ്മുടെ പുതിയ താവളത്തിലേക്ക് നമ്മുടെ ചെറുക്കന്മാരെല്ലാം കൊണ്ടുപോകും കേട്ടോ. ഓ ഗായ്സ് നമ്മുടെ ഓമിനി ചെറുക്കനിലാണ് കേട്ടോ ഞാനുള്ള. അനധികൃതമായി ലോറി തുടങ്ങും അല്ലേ, ആണോ? ആ അപ്പൊ മേലുണ്ട്, പേരുന്നാ ആണോ? ആ ഓ ഗൈസ് അപ്പന്റെ കൂട്ടുകാരനാ കേട്ടോ. ആ ഗൈസ് നോക്കൂ നമ്മുടെ മൂന്ന് വണ്ടി നിരത്തിയിട്ടേക്കുവാണ്. ആ സെബിന്റെ ആ ഓക്കെ ലിവിനെ മാറിക്കോ വരുന്ന നോക്കിയേ. ഓക്കെ ചാച്ചാ. ഓ ഗൈസ് ഞങ്ങളുടെ നാട്ടിലെ ലോറി ഉണ്ടോ, എന്നാ വരോ വരുന്നത് നോക്കിയേ. ഓ കിടുക്കാച്ച ലോറി കേട്ടോ. ഓ ഗൈസ് ഗൈസ് നമ്മളിനി നമ്മുടെ പട്ടിക്കുട്ടീനെ, നമ്മുടെ ചിപ്പീനെ, പിന്നെ അതുപോലെ അഞ്ചാറ് കിളികളൊക്കെ ഉണ്ട്, അതിനെടുക്കാൻ വേണ്ടി പോവാണ്. ജോസി സാറ് പ്രത്യേകം പറയാം, മക്കളെ നിങ്ങൾ മൂന്നുപേർ പോയാൽ പോരാ, ഞങ്ങൾ വരണ്ടല്ലോ എന്ന്. ഓ സാറ് പോയിട്ട് വരാം കേട്ടോ. ഓ ഗൈസ് നോക്കിയ പാവം ഇക്ക ഒരു കോഴിക്കോട് വന്ന് ആകെ പെട്ടു പോയിട്ട് നോക്കിയേ, നിക്കണം പോയിക്കേ. ഏ ഓൺലി ടു മന്ത്സ്. ഓ ഗൈസ് നമ്മൾ നേരെ വീട്ടിലേക്ക് കയറി കയറി പോവാണ്. ആ ഇനിയും ഓരോ സാധനങ്ങൾ എടുത്തോണ്ട് വരാൻ ഉണ്ട് കേട്ടോ. ഗൈസ് നോക്കിയേ നമ്മുടെ കൂടുതൽ പ്രസാദ് സാർ ഉണ്ട് കേട്ടോ. സാറ് ഇവിടെ ആദ്യമായിട്ട് വരുന്ന എന്തിനാ ഈ വഴി? ഞാൻ ഈ വഴി ആദ്യം വന്നത് പിന്നെ സ്കൂളിൽ കാണാത്തതുകൊണ്ട് പിന്നെ തപ്പി വരുന്ന വഴിയായിരുന്നു അല്ലേ. ഓ ഗൈസ് ഞാൻ സ്കൂളിൽ അമ്മ മാത്രം അവിടെ കാണും, കണ്ടിട്ടുണ്ടാവും. അല്ല സാർ അവൻ സ്കൂളിലേക്ക് വന്നില്ല. ഇല്ല ഞാൻ പറയും ഇല്ല കണ്ടില്ല, ഞാൻ കാറ്ററിംഗിന് പോകും. രാവിലെ ഇറങ്ങിയതാന്ന് പറയും അല്ലേ സാർ. അത് കഴിഞ്ഞാൽ ആദ്യമായിട്ടല്ലേ അമ്മേനോട് പറയും നാളെ രാവിലെ അവനെ സ്കൂളിൽ കൊണ്ടോ വിട്ടിട്ട് ഞാൻ പോന്നാ മതി എന്ന് പറയും അല്ലേ. അല്ലേ ഓ ഗൈസ് സാറ് അതിന് ശേഷം ആദ്യമായിട്ടല്ലേ പിന്നെ വരുന്നേ? ആ ഗൈസ് നോക്കിയേ ഇനി നമ്മൾ ഇതിന്റെ മേലിൽ കൂടെ കയറി അല്ലേ ഓരോ കാര്യത്തിനല്ലേ. ഓ ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി, നമ്മുടെ ചെറുക്കൻ ഇവിടെ ഉണ്ട്, ലിവിങ് കോഴിയുടെ പുറകെ പോയേക്കോ കേട്ടോ. ഇനി എല്ലാം ഒന്ന് സെറ്റപ്പ് ആയിട്ട് വേണം നമുക്ക് പോകാം കേട്ടോ. ഗൈസ് അങ്ങനെ എല്ലാ പരിപാടിയും ഇന്നലെ തീർന്നപ്പോൾ നമ്മൾ ആകെ തീർന്നു കേട്ടോ. കാരണം നമ്മൾ വീട് മാറുന്നതിന്റെ പുറകെ നടന്ന് ലാസ്റ്റ് നമ്മൾ എന്തായി? വശം കിട്ടു. സത്യം പറയുകയാണെങ്കിൽ എങ്ങനെ വശം വശം കിട്ടു കേട്ടോ ലാസ്റ്റ്. അങ്ങനെ നമ്മുടെ ചെറുക്കന്മാരെല്ലാം ആ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ചെറുക്കന്മാരെ നമുക്ക് ഇത് കിട്ടണം, താർപ്പ കിട്ടിട്ട് മഴ നനയ്ക്കാത്ത പോലെ ആക്കി വെക്കണം. നമ്മുടെ നെപ്പോളിയൻ ചെറുക്കൻ അടുത്ത ദിവസം വൃത്തിയാക്കി സെറ്റപ്പ് ആക്കി അതിന്റെ സാധനങ്ങളൊക്കെ ഇറക്കാൻ വേണം, വൃത്തിയാക്കിട്ട് പെയിന്റൊക്കെ അടിച്ചു വെക്കണം അല്ലേ. ഓ ഗൈസ് അതിന്റെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം, ഭയങ്കര മഴയാ അല്ലേ. ഓ ഗൈസ് ഞങ്ങൾ എന്നാ ചെയ്യണം നോക്കിയിരിക്കണം അമ്മ. ഓക്കെ ഒരു വശത്ത് അമ്മ മറുവശത്ത് റാംബോ കള്ളപ്പെടുവ് നോക്കണം. ഓക്കെ ഓ ഗൈസ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് അവൻ അപ്പൊ അലമ്പ് തുടങ്ങും കേട്ടോ. ഓ ഗൈസ് ഞങ്ങളുടെ നാട്ടില് ഭയങ്കര മഴ എന്ന് വെച്ചുകഴിഞ്ഞാല് മഴക്കാലമായ മഴയല്ലേ അവനെ, ഭയങ്കര മഴ കേട്ടോ. എന്നോ മഴ രാവിലെ തുടങ്ങിയ മഴ ഇതുവരെ പറഞ്ഞപ്പോഴത്തേക്ക് ശക്തി കൂടിയല്ലോടാ അല്ലേ. മഴ കുറവാന്ന് പറയാം, മഴ കുറയായിരിക്കും അല്ലേ. ഓ ഗൈസ് ഭയങ്കര ശക്തി കൂടി കേട്ടോ മഴയുടെ. ഓ ഗൈസ് നമ്മൾ നേരത്തെ ഭയങ്കര തിരക്കായതുകൊണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് പുറത്ത് ഭയങ്കര മഴയുണ്ട്, പുറത്ത് നിൽക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ ഷീറ്റേല് ലൈറ്റ് ലൈറ്റില്ല വെള്ളം വെള്ളം വെള്ളം. ഓ ഗൈസ് വെള്ളം ഇന്ന് പടപടാന്നുള്ള സൗണ്ട് കേട്ടോ. ഓ ഗൈസ് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതായത് രാവിലെ ഭയങ്കര തിരക്ക് അല്ല ഇന്നലെ രാവിലെ ഭയങ്കര തിരക്കായതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓൾറെഡി വക്കീൽ നോട്ടീസ് രണ്ടെണ്ണം വന്നിട്ടുണ്ട്, അതായത് എനിക്ക് ലിബിനും. ആ സംഭവം ഇതാണ്, രണ്ടെണ്ണം വന്നിട്ടുണ്ട് അല്ലേ. ഓ ഗൈസ് രണ്ടെണ്ണം വന്നിട്ടുണ്ട്, കാരണം ഇതാണ്, അതായത് നമ്മൾ രണ്ട് മൂന്ന് ട്രാവൽസിനെ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞാണ് വക്കീൽ നോട്ടീസ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ആസാമിൽ നിൽക്കുമ്പോൾ നമുക്ക് വന്ന അതേ സാധനം തന്നെയാണ്, പക്ഷെ അത് നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ട് ഇന്നലെ വന്നു. ഡൽഹിയിൽ നിന്ന് വരാൻ വേണ്ടി ചെറിയൊരു കാലതാമസം എടുത്തു, അത് കിട്ടി. അതപ്പോ വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത് മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഇവരെ ഒന്നും ദ്രോഹിക്കാനല്ല, ഇവരെ നമ്മൾ സഹായിക്കാനാണ് ഈ ബസ്സുകാരൊക്കെ ചെന്നത്. പക്ഷേ എന്ന് അതുപോലും മനസ്സിലാക്കാതെ ഞങ്ങൾക്കെതിരെ ഞങ്ങൾ ഒരു ശത്രുവിനെ പോലെ കണ്ട് ആ വക്കീൽ നോട്ടീസ് അയച്ച് നമ്മളെ വീണ്ടും ദ്രോഹിക്കാനാണ് ശ്രമം. അതിലെന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, കാരണം നമ്മൾ ചെയ്തു
കൊടുത്ത കാര്യങ്ങളൊന്നും അവർക്കൊന്നും പറയല്ല. കാരണം വെച്ചാൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മളവിടെ ചെയ്തു കൊടുത്തു. അവർക്ക് ഗുണ്ടകളിൽ നിന്നുള്ള ആക്രമണം പാർക്ക് ചെയ്ത പൈസ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തു, അതുപോലെ അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള ആ ടോളുകൾ ടാക്സുകൾ എല്ലാം ചെയ്തു കൊടുത്തു. പക്ഷേ ലാസ്റ്റ് എന്നിട്ടും നമുക്ക് കിട്ടിയത് അത് കുഴപ്പമില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും ഇതൊന്നും പക്ഷേ ഈ ട്രാവൽ ഏജൻസിക്കാർ അറിയുന്നില്ല. ഇവരുടെ കുറേ തെളിവുകൾ ഞങ്ങളുടെ എടുത്തുണ്ട്. ഇനി അടുത്ത ദിവസം ബാക്കി നോട്ടീസ് വന്നാലും കുഴപ്പമില്ല. പിന്നെ ഞങ്ങളൊരു നമുക്ക് വന്നേക്കുന്ന 3 കോടിയുടെ ഞങ്ങൾ ഒരു 6 കോടിയുടെ അങ്ങ് തിരിച്ചങ്ങ് തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അതെ, സംഭവം എന്ന് വെച്ചാല് നമ്മളിപ്പോ ആ വിഷയങ്ങളൊക്കെ വിട്ട് മാറി ഞങ്ങളുടേതായ രീതിയിലേക്ക് യാത്ര ചെയ്ത് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. ഇനിയും ഞങ്ങളെ ദ്രോഹിക്കാനാണ് ഈ പറഞ്ഞ ഏജന്റുമാരുടെ ലക്ഷ്യമെങ്കിൽ ഞങ്ങൾക്കും തിരിച്ചടിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊന്നും പിന്നെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാര്യം പോലെ ഞങ്ങൾ വീഡിയോയിൽ പറയാണ്, നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നവരാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾക്കെതിരെ വെറുതെ അനാവശ്യമായിട്ട് പല കാര്യങ്ങളും ചെയ്ത് പലരെയും പൈസ കൊടുത്ത് പല കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. ഞങ്ങൾ ഇപ്പോഴും പറയാണ്, ഞങ്ങൾ ഒരു പ്രസ്ഥാനത്തിനെതിരെ ഒരു ഇതിനെതിരെ ഞങ്ങൾ ഒന്നുമില്ല. അവരെ കണ്ട അവസ്ഥ ഞങ്ങൾ പുറം ലോകത്തിനോട് പറഞ്ഞു, അത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഒരു ഇതിനെ നിന്നിട്ടില്ല. നിങ്ങൾക്ക് ഉപകാരങ്ങൾ മാത്രം ഞങ്ങൾ ചെയ്തു തന്നിട്ടുള്ളൂ. നിങ്ങളെ പറ്റിക്കാൻ നേരത്തെ നമ്മൾ കറക്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. അതായത് 2-2.5 ലക്ഷത്തിന് ഓടേണ്ട ട്രിപ്പൊക്കെ 1 ലക്ഷം രൂപയ്ക്കൊക്കെ ഓടി അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ചില ആൾക്കാർ ഇപ്പോഴും നമുക്കെതിരെ ഈ വക്കീൽ നോട്ടീസ് ഇതിനുള്ള മറുപടി ഞങ്ങൾ എന്തായാലും തിരിച്ചു കൊടുക്കും. എന്നിട്ടും അടങ്ങിയില്ലെങ്കിൽ ഞങ്ങൾക്കും ഇതിന് പുറകെ ഇറങ്ങേണ്ടി വരും. കാരണം ഞങ്ങൾക്ക് ഒന്നും പോകാനില്ല. ഞാനും ലിബിനും ഇതിന്റെ പുറകിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കും? നിങ്ങളുടെ പേരും വിളിച്ചോറേ, നിങ്ങളുടെ ബസ്സിന്റെ പേരും വിളിച്ചോറേ, നിങ്ങളുടെ വന്ന് ഞങ്ങൾ നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ബ്ലോഗ് കൊടുക്കും അല്ലേ? ഓ ഗൈസ്, വെറുതെ ഒരു പ്രശ്നങ്ങൾക്ക് നിൽക്കരുത്. കാരണം ഞങ്ങൾ അടിപേരും മാന്തു എന്ന് പറഞ്ഞാൽ അടിപേരും മാന്തിയിരിക്കും. കുറെ തെളിവുകൾ ഞങ്ങളുടെ അടുത്ത് ഇരിപ്പുണ്ട്. പിന്നെ ഞങ്ങൾ എന്താ പറയാ, യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. ഞങ്ങൾ ആരോടും ഒന്നിനും നിൽക്കാത്തൊരു വ്യക്തികളാണ്. ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ പുറലോകത്ത് എത്തിച്ചു. അവർ രക്ഷപ്പെടാനുള്ള രക്ഷപ്പെട്ടു. നമ്മൾ നമ്മുടെ വഴിക്ക് യാത്ര ചെയ്ത് പോന്നു. എന്നിട്ടും വാശിയും വൈരാഗ്യവും വെച്ച് ഞങ്ങളുടെ പുറകെ വരാനാണെങ്കിൽ അത് വലിയൊരു വിപത്തിലേക്ക് മാറും. പിന്നെ വേറൊരു സംഭവം എടുത്തു പറയുകയാണ്, ഈ പറഞ്ഞ 2-3 ഏജൻറ്റുമാരുണ്ടല്ലോ, ആ ഏജൻറ്റുമാർ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് കിടന്ന് കളിക്കണം. അതായത് ആ പുള്ളിക്ക് സീറ്റ് ഇരിക്കാൻ പറ്റില്ല, പുള്ളിനെ അവിടെ പിടിച്ച് ഇരുത്തിയിട്ട് പുള്ളിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. വെറുതെ ഒരു പ്രശ്നത്തിന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് തീരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ ആയിരിക്കും. വെറുതെ ഒരു പ്രശ്നങ്ങൾക്ക് നിൽക്കരുത്. ഇതിന് ഈ തന്ന വക്കീൽ നോട്ടീസിനുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളൂ. പിന്നെ ഞങ്ങൾക്ക് 3 കോടിക്കുള്ളതല്ല തന്നെ, ഞങ്ങൾ ഏതായാലും 6 കോടിക്കുള്ള ചേട്ടൻ ഞാൻ തിരിച്ച് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട് അല്ലേ? അതായത് വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കരുത്. ഇനിയും പറയാനുള്ളൂ, ഞങ്ങൾക്കെതിരെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നിർത്തൂല. കാരണം ഞങ്ങൾക്ക് ഒന്നും പോകില്ല, നമുക്കൊന്നും പോയില്ല, നിങ്ങൾക്കേ പോകാനുള്ളൂ. കാരണം നിങ്ങൾ 50-60 ലക്ഷം മുടക്കിയാണ് ഓരോ ബസ്സുകൾ മേടിച്ചിട്ടാക്കുന്നത്. അത് എന്നാ പറയുക, ജനമാണ് ഈ ഓരോ പ്രസ്ഥാനങ്ങളും വിജയിപ്പിക്കണം. അല്ലാതെ ഒരു മുതലാളിയോ ഒരു ഏജൻറ്റോ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കുന്നില്ല. ഒരു ഒരു പാർട്ട് ഓഫ് എന്നാ പറയുക, ആൾക്കാർ വിചാരിക്കണം ഓരോ പ്രസ്ഥാനങ്ങൾ വിജയിക്കണേൽ ആൾക്കാർ വേണ്ടെന്ന് വെച്ചാൽ എല്ലാം വേണ്ടെന്ന് വെച്ച പോലെ ആയിപ്പോൾ. പിന്നെ 3 ലക്ഷത്തിന് എന്തിനൊക്കെ വണ്ടി മേടിച്ചിട്ടുണ്ട്? ഒരു കാര്യമില്ല. പിന്നെ ഇതിൻ്റെ മേലിൽ ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് ഒരു പേടിയില്ല, വെറുതെ വെല്ലുവിളിക്കാൻ നിൽക്കരുത്. ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ പറയുന്ന കാര്യമാണ്, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോവും, ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിട്ടാൽ മതി. അല്ലാതെ വെറുതെ ഇനി വെല്ലുവിളിക്കാൻ നിൽക്കരുത്. ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് പറയുന്നതാണ്, അവസാനമായിട്ടോട് പറയുകയാണ്, വെറുതെ വക്കീൽ നോട്ടീസ് ഒന്നും അയച്ച് വെറുതെ ഭീഷണിപ്പെടുത്തരുത്. കാരണം 6 ഭാഗത്താണ് തെറ്റ്, 6 ഭാഗത്താണ് ഇതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഒരാളല്ലേ എല്ലാവരും പെടും. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം. പിന്നെ അടുത്ത കാര്യം, ഇപ്പം എന്താ പറയാ, നമുക്കെതിരെ പല സ്ഥലത്തു നിന്നും പല രീതിയിലുള്ള സംഭവങ്ങളും വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾക്കൊരു വിഷയമുള്ള കാര്യമില്ല. ഓരോരുത്തരൊക്കെ തുനിഞ്ഞ് പല ട്രാവൽസിൻ്റെ അടുത്തൊക്കെ പോയി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. നമുക്ക് വിഷയമുള്ള കാരണം വെച്ചാൽ, ഞങ്ങൾ ജനിച്ചു വന്ന കാലം മുതലേ ഞങ്ങളുടെ ജീവിത സാഹചര്യം എന്നും പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു. അപ്പം നമുക്ക് ഈ പ്രശ്നങ്ങളോ ടെൻഷനോ ഇതൊന്നും ഞങ്ങൾക്കൊരു വിഷയമുള്ള കാര്യമല്ല. അത് കാണിച്ച് ആരും നമ്മളെ പേടിപ്പിക്കുകയും വേണ്ട. ഈ കാര്യം ഞങ്ങൾ പ്രത്യേകമായിട്ട് ഊന്നി പറയുകയാണ്. ഇനിയും വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കരുതെന്നും പറയുകയാണ്. പിന്നെ പ്രശ്നങ്ങൾ കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കുകയും ചെയ്യരുത്. പിന്നെ യൂട്യൂബ് ദൈവം എന്നൊന്നും വിളിച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. അതൊക്കെ വേറെ എവിടെയെങ്കിലും കൊണ്ട് കാണിച്ചാൽ മതി. കാരണം ഈ ഭീഷണിയുടെ മുമ്പിലൊന്നും പതർന്ന ടീമൊന്നുമല്ല. യൂട്യൂബ് ദൈവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓരോ ബ്രാൻഡ് നെയിം ഒക്കെ തന്നിട്ടുണ്ട്. പലയിടത്തു നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിന്ന് ഇവിടെ 5 ലക്ഷം തരാം, 10 ലക്ഷം തരാം, എന്തൊക്കെയാ പറയുന്നത്? നമുക്കെതിരെ പല സ്ഥലത്തും കുപ്രസിദ്ധമായ പല കാര്യങ്ങൾ അടിച്ചിറക്കുന്നുണ്ട്, കേസ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എവിടം വരെ പോകുന്നു ഞങ്ങൾക്കറിയാം. കാരണം സത്യമേ വിജയിക്കുള്ളൂ, സത്യം മാത്രമേ വിജയിക്കുള്ളൂ. ബാക്കി എന്തൊക്കെ നമുക്കെതിരെ കെട്ടിച്ചമച്ചു കഴിഞ്ഞാലും അതൊക്കെ ഇത്ര നാൾ മാത്രമേ നിൽക്കുകയുള്ളൂ. പക്ഷേ ഇവരെ ഓർക്കുന്ന
ഇവർക്ക് മാത്രമേ വക്കീലുള്ളൂ, ഇവർക്ക് മാത്രമേ ഇന്ത്യയിൽ നല്ല നല്ല വക്കീൽസ് ഉണ്ട്. അവരൊന്ന് തുണിഞ്ഞിറങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലേ ചേട്ടാ. ഇത് ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ് ചേട്ടാ, 3,00,000 to 3,00,000 തന്നെ ഞങ്ങൾക്ക് അത് ഇരട്ടി തരാൻ ഞങ്ങൾക്ക് അറിയാം. അല്ലേ, ഇത് ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത്. ഏജന്റുമാർക്ക്, അതായത് ബസ് പിന്നെ ആസാമിലേക്ക് വിട്ട ഏജന്റുമാർക്കും ഇതിനെ പുറകെ കളിക്കുന്നവർക്കെല്ലാം, പിന്നെ തുനിഞ്ഞൊരു ഓഫൻ ഫൈറ്റിലേക്ക് അല്ലെ, ഒരു പുറം ലോകത്ത് അല്ലെ പുറത്തിറങ്ങിയ ഒരു വലിയൊരു ഫൈറ്റിലേക്ക് വെച്ചാൽ, ഞങ്ങൾ ഇവിടുന്ന് ലോക്ക്ഡൌൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കേസ് കൊടുത്തോ, ഞങ്ങളിന്റെ പുറം അങ്ങ് തപ്പി തപ്പി അങ്ങ് ഇറങ്ങിയാക്കാം, ഒരു പ്രശ്നമില്ല. ഓരോ ദിവസം വെച്ച് ഓരോ തപ്പി 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 ഞങ്ങൾ ഇറങ്ങുകയും ചെയ്യും. അല്ലേ, വെറുതെ ഒരു ട്രാവൽ ചാനൽ നടത്തുന്നത് ഞങ്ങൾ ഒരു ന്യൂസ് ചാനലാക്കി മാറ്റരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ നാളത്തെ കഴിഞ്ഞ് കാണാം.